തിരുവനന്തപുരത്ത് കളം പിടിക്കാൻ കുളിച്ചൊരുങ്ങി പുതിയ ഉടുപ്പും തയ്്പ്പിച്ച് കാത്തിരിക്കുകയാണ് നടനും ബി ജെ പി പ്രവർത്തകനുമായ കൃഷ്ണകുമാർ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ആകെ പ്രതീക്ഷയുള്ളൊരു മണ്ഡലമാണ് തിരുവനന്തപുരം ഇവിടെ കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതയാണ് പ്രവർത്തകർ പങ്കുവയ്ക്കുന്നത് നടൻ സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് തന്നെ വീണ്ടും മത്സരിക്കും അത് ഉറപ്പിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെയാണ് കൃഷ്ണകുമാർ തിരുവനന്തപുരത്ത് സജീവമാകുന്നത് സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ ദേശീയ നേതൃത്വം നേരത്തെ തീരുമാനമെടുത്തിരുന്നു മാത്രമല്ല മത്സരിക്കില്ലെന്ന് പറഞ്ഞ് മാറി നിന്ന സുരേഷ് ഗോപിയെ നിർബന്ധിച്ചാണ് കളത്തിൽ ഇറക്കിയത് സുരേഷ് ഗോപിക്ക് താൽപ്പര്യം വീണ്ടും ഒരിക്കൽ കൂടി രാജ്യസഭാ നോമിനേഷനാണ് എന്നാൽ അത് ബി നൽകിയില്ല എന്നാൽ ഇവിടെ നിന്ന് ജയിച്ചാൽ കേന്ദ്രമന്ത്രിസ്ഥാനം നൽകാമെന്ന് ഒരു ഉറപ്പ് ബി കേന്ദ്ര നേതൃത്വം മുന്നോട്ട് വച്ചിട്ടുണ്ട് എന്നാൽ കൃഷ്ണകുമാറിൻ്റെ കാര്യത്തിൽ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചിട്ടില്ല അതിനായി കളത്തിലിറങ്ങി പലരുടെയും തിണ്ണനിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ നടൻ ഇപ്പോൾ സിനിമയൊന്നും ഇല്ലാത്തത് കൊണ്ട് തിണ്ണനിറങ്ങാൻ സമയമുണ്ട് എന്തുകൊണ്ട് സിനിമയേക്കാൾ ലാഭം ബി ജെ പി സ്ഥാനാർത്ഥിയാകുന്നതാണ് കാരണം കോടികളുടെ ഇടപാടാണ് നിയമസഭയിൽ മത്സരിച്ച് രുചി അറിഞ്ഞു അതുകൊണ്ടാണ് ഇപ്പോൾ കളത്തിലിറങ്ങിയത് ഇത് മുന്നിൽ കണ്ടാണ് തീരദേശ മണ്ഡലമായ തിരുവനന്തപുരത്ത് മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങളിൽ അങ്ങോട്ട് കയറി ഇടപെടാൻ ശ്രമിക്കുന്നത് ഇത് പറയാൻ കാരണം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയനെ സന്ദർശിച്ച് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യങ്ങൾ എഴുതി ഒരു നിവേദനം കൊടുത്തിട്ട് അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യും ഞാൻ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി നിൽക്കുന്നു എന്ന് വരുത്തി തീർക്കാൻ വലിയതോറ മിനി ഫിഷിംഗ് ഹാർബർ യാഥാർത്ഥ്യമാക്കുന്നതിന് കേരളം സഹകരിച്ചാൽ കേന്ദ്രത്തോട് പറഞ്ഞ് ശരിയാക്കാമെന്നാണ് ഇദ്ദേഹം പ്രചരിപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടെ പദ്ധതി നടപ്പാക്കുന്നതിന് കൃഷ്ണകുമാറിൻ്റെ സഹായം കേരളത്തിനോ കേന്ദ്രത്തിനോ വേണോ വേണ്ട എന്നുള്ളതാണ് യാഥാർത്ഥ്യം കൃഷ്ണകുമാർ പറയാത്തത് കൊണ്ടാണോ ഇതുവരെ ഫിഷിംഗ് ഹാർബർ നടക്കാതെ പോയത് അങ്ങനെ തോന്നിപ്പിക്കും കൃഷ്ണകുമാരൻ്റെ സോഷ്യൽ മീഡിയയിലെ ഈ പ്രചാരണം കാണുമ്പോൾ മത്സ്യബന്ധനത്തിന് അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ വലയുന്ന തിരുവനന്തപുരത്തെ മത്സ്യത്തൊഴിലാളികളുടെ ദീർഘകാല ആവശ്യമാണ് വലിയതുറ മിനി ഫിഷിംഗ് ഹാർബർ മാറി മാറി വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഈ ഹാർബർ വാഗ്ദാനമായി എല്ലാ പാർട്ടികളും ഉയർത്താറുമുണ്ട് സംസ്ഥാന സർക്കാർ സ്ഥലം കൊടുത്താൽ കേന്ദ്ര സർക്കാർ മുഴുവൻ തുകയും മുടക്കാൻ തയ്യാറാണെന്നാണ് കൃഷ്ണകുമാർ അവകാശപ്പെടുന്നത് ഇത് മന്ത്രിമാർ അവകാശപ്പെട്ടതല്ല പഠനങ്ങൾ നടത്തിയ കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയം അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതാണ് കേന്ദ്ര ഫിഷറീസ് സഹമന്ത്രി എൽ മുരുകൻ നേരിട്ട് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തെത്തുകയും വലിയതുറയിലെ മത്സ്യത്തൊഴിലാളി നേതാക്കളെ ഉൾപ്പെടെ നേരിട്ട് കണ്ട് വിഷയം ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു ഇതിനിടയിലാണ് കൃഷ്ണകുമാറിൻ്റെ ഈ ഉടായ്പ് നിവേദനം നിവേദനം ആർക്കും എവിടെയും കൊടുക്കാമല്ലോ ഇതുപോലെ എത്രയോ നിവേദനങ്ങൾ ആർക്കെല്ലാം ആരെല്ലാം കൊടുത്തിരിക്കുന്നു ഇതൊക്കെ കാണിച്ചാൽ തീരദേശത്തെ വോട്ടുകൾ കൃഷ്ണകുമാറിന് ലഭിക്കുമോ കൃഷ്ണകുമാർ അങ്ങനെ കരുതുന്നുണ്ടാകും കാരണം സ്വപ്നലോകത്തെ ലോകത്തെ ആണല്ലോ കൃഷ്ണകുമാർ